പല്ലാരിമംഗലം പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന മണിക്കിണ പ്രദേശത്ത് നാല് പ്ലൈവുഡ് കമ്പനികളാണുള്ളത് ഇവിടങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളാണ് ജനജീവിതം ദുസ്സഹമാക്കുന്നത് രാവും പകലും കാതടുപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കുന്നതിനാൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്തെ കിണറുകളിലെ വെള്ളം മലിനമാകുന്നതായി നാട്ടുകാർ പറയുന്നു പ്ലൈവുഡ് കമ്പനികളിൽ നിന്നും പുറന്തള്ളുന്ന പുകയ്ക്കൊപ്പം കരിയും വീടുകൾ വീഴുന്നു ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യം തുടരുന്നതിനിടെ കൂടുതൽ കമ്പനികൾ ഇവിടെ തുടങ്ങാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് നാട്ടുകാരുടെ തീരുമാനം മഞ്ഞപ്പിത്തം എലിപ്പനി എന്ന് വേണ്ട ഇവിടെ അടുത്ത കാലങ്ങളിൽ പല രോഗങ്ങളും കൂടി കൂടി വരുന്നുണ്ട് ആറോളം കമ്പനികൾ പുതുതായിട്ട് ഒരു രജിസ്ട്രേഷൻ വാങ്ങി നോക്കിയിട്ടുണ്ട് ശക്തമായ മാലിന്യ പ്രശ്നങ്ങളാണ് ഈ പുതിയത് പുതിയ ഇനിയും കമ്പനികൾ ഇവിടെ അനുവദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് ഇവിടും വിട്ട് വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് മാറേണ്ടതായിട്ട് വരും ഒരു രീതിയിലും ജീവിക്കാനും ഇവിടെ ഒരാൾക്കും സാധിക്കുന്നില്ല തുടങ്ങിയ കമ്പനിയാണ് ഇപ്പൊ അടുത്ത കാലമായിട്ട് ഒരു വർഷക്കാലമായിട്ടാണ് ഈ കരി ആടുന്നത് വീട്ടിലേക്ക് നിൽക്കാൻ പറ്റാത്ത മല്ലുണ്ട് കരി ചാടിക്കൊണ്ടാണ് ഇരിക്കുന്നത് കരി ഞങ്ങൾ അടിച്ചു അടിച്ചോണം ുംയക്കില്ല സ്ഥാപകില്ലാ ട്വന്റി ഫോർ അവ പ്രവർത്തനം നടത്തുന്നത് നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കിടന്നുറങ്ങാൻ വരെ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ഡി എഫ് ഒയുടെ ഒരു ഉത്തരവ് പ്രകാരം ഈ സ്റ്റോപ്പ കൊടുത്ത് നിർത്തിവെക്കാതിന് മൂന്ന് ദിവസമായിട്ടാണ് കിടന്നുറങ്ങിയത് ഏഴ് മാസമാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു രക്ഷയില ഒരു മാനദണ്ഡങ്ങളും പ്രവർത്തിക്കാതെ അവർ ലൈസൻസും കാര്യങ്ങളും വാങ്ങിച്ചിരിക്കുന്നതാണ് അതിന് രൂക്ഷമായ വിമർശനവും പരാതിയും എനിക്കുള്ളതാണ് നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ നിയമങ്ങൾ പാലിക്കണമെന്നും ഇത്തരം പുതിയ കമ്പനികൾക്ക് അനുമതി നൽകരുത് എന്നുമാണ് ആവശ്യം അതേസമയം പ്രദേശത്തെ നാല് കമ്പനികളും നിയമാനുസൃതമാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്ലൈവുഡ് ഫാക്ടറി അസോസിയേഷൻ അറിയിച്ചു ഇപ്പോൾ ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരം കമ്പനികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം